ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കാൻ പോകുന്ന ഏതൊരാളും ആദ്യം നോക്കുക എന്തുമാത്രമാണ് IDC റേഞ്ച് എന്നാണ്. അതായത് ഫുൾ ചാർജ് നമുക്ക് എന്തുമാത്രം കിലോമീറ്റർ ഓടാൻ പറ്റുന്നതാണ് ഏതൊരാളും ആദ്യം തിങ്ക് ചെയ്യുക. രണ്ടാമതായിരിക്കും നമ്മൾ വിലയൊക്കെ നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസ് നോക്കുമ്പോൾ IDC റേഞ്ച് ഒരു വണ്ടിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത് IDC റേഞ്ച് ഒരു ഫിഗേഴ്സും നമുക്ക് ആക്ച്വലി കിട്ടുന്ന റിയൽ വേൾഡ് കണ്ടീഷൻസ് ഫിഗേഴ്സും വളരെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനൊരു മാറ്റം വരാൻ പോവാണ്. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മോർത്ത് എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷൻ വന്നിട്ട് പുതിയൊരു സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ വേറെ ഒന്നല്ല, IDC റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പുതിയൊരു നിയമം കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് ടാറ്റ മോട്ടോർസ് ആണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അവരവിടെ IDC റേഞ്ചിലൊക്കെ കാര്യമായ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നല്ല, പുതിയ റെഗുലേഷൻസ് വന്നപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് ക്രൈറ്റീരിയാസ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോ നമ്മൾ ഡീറ്റെയിൽ നോക്കാം. ഹേ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനലിനായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങളെ ബെല്ലൈക്കണത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോവാം. ഒരു ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും ആ റേഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏർലിയർ നമുക്ക് MIDC അതായത് മോഡിഫൈഡ് ഇന്ത്യൻ ഡ്രൈവ് കണ്ടീഷൻസ് റേഞ്ച് ഡിറ്റർമിൻ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് P1 എന്നുള്ള ഡ്രൈവിംഗ് സൈക്കിളിൽ മാത്രമായിരുന്നു. കാരണം വേറെ നല്ല അർബൻ കണ്ടീഷൻസ് അതായത് സിറ്റി ഡ്രൈവിംഗ് കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ IDC റേഞ്ച് കമ്പനികൾ എന്താ ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനി മാറ്റം വരാൻ പോവാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ സ്റ്റാൻഡേർഡൈസേഷൻ ബേസ്ഡ് നമ്മൾ പറയുകയാണെങ്കിൽ P1 മാത്രമല്ല P2 സൈക്കിളും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് P1 ഞാൻ ഓൾറെഡി പറഞ്ഞു, അർബൻ ഡ്രൈവിംഗ് സൈക്കിളാണ്, സിറ്റി ഡ്രൈവിംഗ് സൈക്കിളാണ് P1 എന്ന് പറയുന്നത്. അത് മാറിയിട്ട് P2 വരാൻ പോകുകയാണ്. അതായത് എക്സ്ട്രാ അർബൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു ക്രൈറ്റീരിയ ആഡ് ചെയ്യാണ്, അത് ഹൈവേ ഡ്രൈവിംഗ് സൈക്കിളാണ്. അപ്പോൾ ഇനി മുതൽ ഈ രണ്ട് സൈക്കിൾസിൻ്റെ ആവറേജ് ബേസ് ചെയ്തിട്ടായിരിക്കും ഏതൊരു കമ്പനി MIDC അതായത് IDC റേഞ്ച് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സൈഡിൽ കാണിച്ചു തന്നെ ടെസ്റ്റിംഗ് കണ്ടീഷൻസ്, അത് ഇത്ര സ്പീഡ്, ഇത്ര വെയിറ്റ്, അതെല്ലാം നോക്കിയിട്ടാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ P1 പ്ലസ് P2 ആവറേജ് എടുത്തിട്ടായിരിക്കും ഏതൊരു കമ്പനി IDC റേഞ്ച് അവ അവകാശപ്പെടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനി മുതൽ കാര്യമായ ചേഞ്ചസ് വരാൻ പോവാണ്. കാരണം വേറെ ഒന്നല്ല, IDC റേഞ്ചും റിയൽ വേൾഡ് റേഞ്ചും തമ്മിൽ ധാരാളം ഗ്യാപ്പ് നിൽക്കാറുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് പുതിയൊരു റൂൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ടാറ്റ മോട്ടോർസ് അവരുടെ വണ്ടികളുടെ റിവൈസ്ഡ് എന്താ റേഞ്ചസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നേരം നോക്കാം എന്തൊക്കെയാണ് വ്യത്യാസം വന്നിട്ടുള്ളതെന്ന്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ 4 ടാറ്റ EV വെഹിക്കിൾസിൻ്റെയാണ് അവർ എന്താ റേഞ്ച് മാറ്റിയിട്ടുള്ളത്, അതായത് റിവൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കർവ് EV നമ്മൾ നോക്കുകയാണെങ്കിൽ കർവ് EV 55 കിലോവാട്ടിൻ്റെ പ്രീവിയസ് റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 585 കിലോമീറ്ററാണ് പറഞ്ഞിരുന്നത്. അത് റിവൈസ് ചെയ്തിട്ട് 502 ആയിട്ട് IDC റേഞ്ച് മാറിയിട്ടുണ്ട്. നേരെ മറിച്ച് കർവ് EV 45 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 502 പ്രീവിയസ് വാല്യൂ, അത് ചേഞ്ച് ചെയ്തിട്ട് 430 കുറഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മൾ നെക്സോണിൻ്റെ 40.5 കിലോവാട്ട് ബാറ്ററി പാക്കിൻ്റെ നമ്മൾ റേഞ്ച് നോക്കുകയാണെങ്കിൽ 465 IDC റേഞ്ച്, അത് 390 കുറച്ചിട്ടുണ്ട്. അതുപോലെ നെക്സോൺ EV 30 കിലോവാട്ടിൻ്റെ നമ്മൾ IDC റേഞ്ച് നോക്കുകയാണെങ്കിൽ പ്രീവിയസ്ലി 325 എന്നുള്ളത് 275 കുറച്ചിട്ടുണ്ട്. അടുത്ത 5 EV നമ്മൾ നോക്കുകയാണെങ്കിൽ 35 കിലോവാട്ട് ബാറ്ററി പാക്കിൻ്റെ IDC റേഞ്ച് 421 ആയിരുന്നു, അത് 365 കുറച്ചിട്ടുണ്ട്. നേരെ മറിച്ച് IDC റേഞ്ച് 315 ആയിരുന്നു 25 കിലോവാട്ട് 5 പറഞ്ഞിരുന്നത്, അത് കുറച്ചിട്ട് 265 അതും കുറഞ്ഞിട്ടുണ്ട്. അടുത്ത ടിഗോർ EV നമ്മൾ 24 കിലോവാട്ട് ബാറ്ററി പാക്കിൻ്റെ IDC റേഞ്ച് നമ്മൾ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് 315 ആയിരുന്നു, അത് തന്നെ ടിഗോറിനുണ്ടായിരുന്നത്. ടിയാഗോയും ടിഗോറും സെയിം തന്നെയാണ്. അതിനിപ്പോൾ 275 IDC റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ ടിയാഗോയുടെ ബേസ് വേരിയൻ്റായ 19.2 കിലോവാട്ടിൻ്റെ ബേസ് വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ 250 IDC റേഞ്ച്, അത് 221 കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ എൻ്റെ ഉള്ള ടിഗോർ EV ആണ്, എനിക്ക് കിട്ടുന്ന ആക്ച്വലി 260 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു IDC റേഞ്ച് 275 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ 315 ഒരു IDC ക്ലെയിം ചെയ്തിട്ട് നമുക്ക് റിയൽ വേൾഡ് കിട്ടുന്ന 260 ആയിരുന്നു. ആക്ച്വലി ഡെയിലി യൂസ് നമുക്ക് 220 കിട്ടാറുള്ളൂ, 260 കിട്ടാറൊന്നുമില്ല. 220 ആവറേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, എനിക്ക് അത്ര കിട്ടുന്നുള്ളൂ ഡെയിലി ഓഫീസ് യൂസിന്, അത് സിറ്റി ഡ്രൈവിംഗിൽ. അതിപ്പോൾ നമ്മൾ 275 കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 260 എന്ന് പറയുമ്പോൾ ഒരു റീസണബിൾ ഒരു ക്ലോസ് ബൈ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു പുതിയ റെഗുലേഷൻസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റയുടെ വെഹിക്കിൾസിൻ്റെ IDC റേഞ്ച് മാത്രമാണ് റിവൈസ് ചെയ്തൊരു കമ്പനി പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ ബാക്കിയുള്ള കമ്പനികളെ റിവൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന വീഡിയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് വെച്ചാൽ മതിയേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഒരു അപ്ഡേറ്റ് തരാൻ വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു, ഇഷ്ടപ്പെടാത്ത ചോദിച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.